വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല ചെമ്മീൻ മജ്ബൂസ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം കുറച്ച് ചെമ്മീനെ ക്ലീൻ ചെയ്യാം. ഞാൻ തലയോട് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. ഇപ്പോൾ ചേർത്ത് ചെമ്മീൻ കഴുകി വെച്ച ചെമ്മീൻ 1/2 കിലോ ഉണ്ടാവും. അതിനെ ചെമ്മീനൊക്കെ ഇട്ട് നന്നായി ക്ലീൻ ചെയ്ത ചെമ്മീനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതിലേക്ക് പുളിയൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ചെമ്മീൻ. അതുകൊണ്ട് ഞാൻ ലെമണൊന്നും പിഞ്ഞിട്ടില്ല, പുളീൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം പിടിക്കുന്നിടത്ത് പോലെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അത് സൈഡിലോട്ട് മാറ്റി. പിന്നെ വേണ്ട സാധനം 2 സവാള, 1/8 പച്ചമുളക്, 2 തക്കാളി, ഇത്ര ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമ്മുടെ ആദ്യം പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നന്നായി ഫ്രൈ ആക്കി, നന്നായി ഫ്രൈ ആവണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ടൈം വരെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പിന്നെ സവാള ചേർത്ത് കൊടുക്കുക. അപ്പം സവാള ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ കളറൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്യുക. അപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ മജ്ബൂസിന് അത്ര മസാല എൻ്റെ ഉള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മജ്ബൂസായി കിട്ടും. കുറേ ബിരിയാണിക്കുള്ള പോലെ കുറേ സവാളയും കുറേ തക്കാളിൻ്റെ ഒന്നും ആവശ്യമില്ല. മജ്ബൂസിന് കുറച്ച് സാധനങ്ങളേ ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വയറ്റ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സിനമൺ സ്റ്റിക്ക് ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടിടുന്നുണ്ട് അതിലേക്ക്. പിന്നെ വേണ്ടത് അതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്ര ആവശ്യമാണ് നമുക്ക്. അപ്പോൾ അതിലേക്ക് നമുക്കിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം പിന്നീട് നമുക്കിതിനെന്താ വേണ്ടേ? പിന്നെ വേണ്ടത് അരിയാണ്. അപ്പം ഞാൻ ഒരു പാട്ടയിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1-4 ഗ്ലാസ് ഉണ്ടാവും അരി. അപ്പോൾ 4 ഗ്ലാസ് അരിനെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചു. പിന്നെ നമുക്ക് നമ്മ മസാലാക്കിയിൽ 4 ഗ്ലാസ്സിന് 8 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ച് അതിനൊന്ന് തിളപ്പിച്ചു. തിളപ്പിച്ചതിന് ശേഷം കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായി തിളക്കാൻ വെക്കാതിന് അതിലേക്ക് മല്ലി ലീവ്സും പുതിന ലീവ്സും അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം 1/4 ഭാഗം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടത് സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചാൽ മജ്ബൂസ് സ്പൈസസ് ആണ്. അപ്പോൾ ഞാൻ 1 സ്പൂണ് ലാസ്റ്റാണ് അത് ആഡ് ആക്കിയിട്ടുള്ളത്, 1 സ്പൂണ്. അതായത് പിന്നെ അത് മിക്സ് ചെയ്ത് കവർ ചെയ്തു. പിന്നെ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനാണ്. അത് ഏറ്റവും ലാസ്റ്റാണ്, 90% ആയപ്പോഴാണ് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ മേലെ വീണ്ടും മല്ലി ലീവ്സ് ഇട്ട് പുതിന ഇട്ട് വീണ്ടും നമുക്കതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി ചെമ്മീനും മസാല എല്ലാം മിക്സാകാൻ വേണ്ടിയിട്ട് ഫുള്ളൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം മജ്ബൂസ് ഇതുപോലെ ആരും ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ട്രൈ ആക്കി നോക്കുക.
നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിങ്ങനെ കാണിച്ചു തരാം. നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ വേറെ വേറെ തന്നെ നിന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നമ്മുടെ ചെമ്മീൻ മജ്ബൂസ് ഇവിടെ റെഡിയായി. കഴിക്കട്ടെ. നല്ല മണമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് സലാഡൊക്കെ ആക്കിയിട്ടുണ്ട്. ഉപ്പേരി എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉപ്പേരി കഴിക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ഇഷ്ടമുള്ളവർ അത് കൂട്ടി കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.